ജീസസ് റെയ്ൻസ്, യേശു വാഴുന്നു. വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം. ദൈവവചന കേൾവിക്ക് വേണ്ടി നിങ്ങളുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കുക, നിങ്ങളുടെ കാതുകളെ ഏകാഗ്രമാക്കുക. സമൃദ്ധിയായ ജീവനെ കർത്താവ് നിങ്ങളുടെ മേൽ അയക്കുവാൻ പോകുന്നു. യോഹന്നാന്റെ സുവിശേഷം 20-21 അധ്യായങ്ങളിൽ നിന്നാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ആലോചനകൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം യോഹന്നാന്റെ സുവിശേഷത്തിലൂടെയുള്ള ഒരു യാത്രയായിരുന്നു. 1-ാമത്തെ അധ്യായത്തിൽ തുടങ്ങി 19-ാമത്തെ അധ്യായം വരെയും നമുക്ക് യാത്ര ചെയ്യുവാൻ കഴിഞ്ഞു. ഇതാ സമാപന അധ്യായങ്ങളിലേക്ക് വന്നിരിക്കുന്നു. 20-21 അധ്യായങ്ങൾ. ഈ സമാപന അധ്യായങ്ങളിലൂടെയും കർത്താവാകുന്ന യേശു നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നു. 19-ാമത്തെ അധ്യായത്തിൽ മനുഷ്യകുല രക്ഷയ്ക്ക് വേണ്ടി നസ്രയനാകുന്ന യേശു ക്രിസ്തു പരമയാഗമായി തീർന്നു. അവിടുത്തെ അരിമത്തിയിലെ ജോസഫിൻ്റെ കല്ലറയിൽ അടക്കുവാനിടയായി. എന്നാൽ ആ ക്രൂശീകരണം കൊണ്ടും കല്ലറയിൽ അവിടുത്തെ ശരീരം അടക്കിയത് കൊണ്ടും അവിടുത്തെ ചരിത്രം അവസാനിച്ചോ? ഇല്ല. 20-ാം അധ്യായം അതിൻ്റെ തുടർച്ചയാണ്. 20-ാം അധ്യായം ഒരു പരാജയത്തിൻ്റെ അധ്യായമല്ല, 20-ാം അധ്യായം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അധ്യായമാകുന്നു. യേശു ഉയർത്തെഴുന്നേറ്റു. അവൻ്റെ കല്ലറയിന്നും ഇസ്രയേലിൽ യെരുശലേമിൽ തുറന്നു കിടക്കുന്നു. എൻ്റെ കല്ലറയുടെ അരികിൽ എത്തിയ മഗ്ദലക്കാരത്തി മറിയ, പത്രോസ്, യോഹന്നാൻ, അവരെല്ലാം തുറന്ന കല്ലറയാണ് കണ്ടത്. മർക്കോസിൻ്റെ സുവിശേഷം 16:6 സഹോദരിമാർ കേട്ടതുപോലെ ദൂതൻ അവിടെ ഇരുന്ന് അവരോട് പറയുകയാണ്, അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? നസ്രയനാകുന്ന യേശുവിനെയാണോ? അവൻ ഇവിടെയില്ല, അവിടുന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റവനാകുന്ന യേശു ക്രിസ്തു. യേശുവിൻ്റെ മാർഗം അത്ഭുതങ്ങളുടെ മാർഗമാണ്. ഉയർത്തെഴുന്നേൽപ്പ് ഒരു മഹാ അത്ഭുതമല്ലേ? ഒരു സാധാരണ കാര്യമാണോ? മരിച്ച ആരെങ്കിലും ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടോ? യേശു ഉയർത്തെഴുന്നേറ്റു. യേശുവിൻ്റെ നാമത്തിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു. ഈ മാർഗം അത്ഭുതങ്ങളുടെ മാർഗമാണ്. യേശുവിൻ്റെ ജനനം നോക്കുക, ഒരത്ഭുത ജനനമല്ലേ? കന്യകയിൽ ആരെങ്കിലും ഈ ലോകത്തിൽ ഇതുവരെയും പൂജാതനായിട്ടുണ്ടോ, ജനിച്ചിട്ടുണ്ടോ? യേശു ഒരുവൻ മാത്രം. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുമെന്നുള്ള പ്രവചനത്തിൻ്റെ നിവർത്തീകരണം യേശുവിലാണ് സംഭവിച്ചത്. അത്ഭുതത്തിലാണ് ഈ മാർഗം തുടങ്ങിയത്. ഈ മാർഗത്തിൻ്റെ ജനനം തന്നെ അത്ഭുതത്തിലാണ് തുടങ്ങിയത്. ആ അത്ഭുതത്തിൻ്റെ ഒരു പരമോന്നതമാകുന്ന ഭാവമാണ് നമുക്ക് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ കാണുവാൻ കഴിയുന്നത്. യേശു കല്ലറയെ തകർത്ത് പുറത്തു വരുവാനിടയായി. അവിടുന്ന് ഇന്നും ജീവിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ അവിടുന്ന് യോഹന്നാനോട് പറഞ്ഞതുപോലെ, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിക്കുന്നു. യേശു എന്നേക്കും ജീവിക്കുന്നു. യേശു മരണമില്ലാത്തവനായി ജീവിക്കുന്നു. മരണത്തിനവനെ പിടിച്ചു വയ്ക്കുവാൻ കഴിഞ്ഞില്ല. മരണത്തിനവനെ ജയിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം ഓടുന്നു മരണത്തെ ജയിച്ചവനാണ്. മരണത്തിൻ്റെ അധികാരിയാകുന്ന പിശാചിൻ്റെ പക്കൽ നിന്ന് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ താൻ സ്വന്തമാക്കി, മരണത്തെ കാൽക്കീഴിൽ ഒതുക്കി തകർത്ത് അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേറ്റവനാകുന്ന യേശു ക്രിസ്തു. ആ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തി നമ്മുടെ മേലും പകരുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കും. ആരൊക്കെ നിങ്ങളെ തകർക്കുവാൻ വേണ്ടി ശ്രമിച്ചാലും ഏതൊക്കെ കല്ലറകൾ നിങ്ങളുടെ മുൻപിൽ വെളിപ്പെട്ടാലും നിങ്ങൾ വിശ്വസിക്കണം, ഈ കല്ലറകൾക്കോ ഈ തകർച്ചകൾക്കോ ഈ ദുരിതങ്ങൾക്കോ ഈ വേദനകൾക്കോ ഈ കഷ്ടപ്പാടുകൾക്കോ ഈ കടഭാരത്തിനോ ഈ രോഗബാധയ്ക്കോ ഇവ ഒന്നും എന്നെ തകർക്കുവാൻ കഴിയത്തില്ല. എന്നെ കല്ലറയിൽ ഒതുക്കി വയ്ക്കുവാൻ കഴിയുകയില്ല. നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുന്നു. സഹോദര, നീ ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുന്നു. സഹോദരി, നീ ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുകയാണ്. ആ രോഗബാധയിൽ നിന്ന് നീ ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുന്നു. ആ കടഭാരത്തിൽ നിന്ന് നീ ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുകയാണ്. നിന്റെ കല്ലറയുടെ ദുഷ്ടൻ നിനക്ക് വേണ്ടി ഒരുക്കിയ ഏതെങ്കിലും കടഭാരത്തിൻ്റെയോ രോഗത്തിൻ്റെയോ കല്ലറയുടെ മുൻപിൽ ഒരു ബോർഡ് തൂങ്ങണം. ആ ബോർഡിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കണം, ഞാൻ ഇവിടെ ഇല്ല, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നിൻ്റെ പേര് സഹിതം വേണമെങ്കിൽ എഴുതി വയ്ക്കുവാൻ കഴിയും. തോമസ് എന്നാണ് നിൻ്റെ പേരെങ്കിൽ, തോമസ് ഇവിടെയില്ല, തോമസ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തി യേശുവിൽ വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുവാനിടവരും. അവിടുന്ന് ഉയർത്തെഴുന്നേറ്റവനാകുന്നു.
അവിടുന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനാകുന്നു. യേശു ഉയർത്തെഴുന്നേറ്റ ഈ അധ്യായത്തിൽ പല അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്. മഗ്ദലക്കാരത്തി മറിയ യേശുവിൻ്റെ കല്ലറയുടെ അരികിൽ വരുന്ന ആ ഭാഗത്ത് അവളുടെ യേശുവിന് വേണ്ടിയുള്ള സ്നേഹം, യേശുവിന് വേണ്ടിയുള്ള അവളുടെ ആഗ്രഹം നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ 15-ാമത്തെ വാക്യത്തിലൊക്കെ ഈ കല്ലറയുടെ അരികിൽ നിന്ന് അവൾ കരയുകയാണ്. കരയുന്ന സന്ദർഭത്തിൽ അവൾക്ക് കല്ലറയുടെ ഉള്ളിൽ യേശുവിൻ്റെ ശരീരം കാണുവാൻ കഴിഞ്ഞില്ല. ഇവർ വന്നത് യേശുവിൻ്റെ ശരീരത്തെ സൂക്ഷിക്കുവാൻ തക്കവണ്ണമുള്ള, ശരീരത്തിന് കേടുവരാതെ യേശുവിൻ്റെ ശരീരത്തെ സൂക്ഷിക്കുവാൻ തക്കവണ്ണമുള്ള സുഗന്ധവർഗങ്ങൾ ലേപനം ചെയ്യുവാൻ വേണ്ടിയാണ് അവർ വന്നത്. പക്ഷേ വന്നപ്പോൾ അവർക്ക് ശരീരം കാണുവാൻ കഴിയുന്നില്ല. അതിനാലാണ് അവൾ കരയുന്നത്. അവൾ കരുതി ആരെങ്കിലും ശരീരം എടുത്തു കൊണ്ടുപോയതാണോ? പുടുന്നനവേ യേശു അവളുടെ അരികിൽ വരുവാനിടയായി. എന്നാൽ അത് യേശു ആകുന്നു എന്ന് അവൾക്ക് മനസ്സിലായില്ല. കരയുന്ന മറിയയോട് യേശു ചോദിക്കുകയാണ്, നീ എന്തിനു കരയുന്നു? തോട്ടക്കാരനാണെന്ന് വിചാരിച്ചു കൊണ്ടാണ് അവൾ പറയുന്നത്, അങ്ങ് അവൻ്റെ ശരീരം എടുത്തുകൊണ്ട് പോയെങ്കിൽ അത് എനിക്ക് തരിക, എൻ്റെ പക്കൽ ഏൽപ്പിക്കുക, ഞാനത് എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. അങ്ങനെയാണ് അവൾ പറയുന്നത്. അവൾ എന്താണ് പറയുന്നത് എന്ന് പോലും അവൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ യേശു അവൾക്ക് തിരിച്ചറിവ് ലഭിക്കത്തക്കവണ്ണമായിട്ട് അവളുടെ പേര് വിളിക്കുകയാണ്. മറിയേ എന്ന് യേശു അവളെ വിളിക്കുകയാണ്. ആ ശബ്ദം കേട്ടപ്പോൾ, മറിയേ എന്ന് വിളിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അവൾക്ക് മനസ്സിലായി, ഇത് മറ്റാരുമല്ല, ഇത് തൻ്റെ റബൂനിയാണ്, ഇത് തൻ്റെ ഗുരുനാഥനാണ്. ശബ്ദം തിരിച്ചറിഞ്ഞ രണ്ടുപേരെ നമുക്ക് ഈ അധ്യായത്തിൽ ഒരാളെ കാണുവാൻ കഴിയുന്നു. മറിയയ്ക്ക് ശബ്ദം തിരിച്ചറിയുവാൻ കഴിഞ്ഞു. 21-ാമത്തെ അധ്യായത്തിൽ മറ്റൊരാൾക്ക് ശബ്ദത്തെ തിരിച്ചറിയുവാൻ കഴിഞ്ഞു. യോഹന്നാൻ യേശുവിൻ്റെ മാറോട് ചേർന്ന് കിടന്ന യേശുവിൻ്റെ ഹൃദയ തുടിപ്പുകൾ അറിയാവുന്ന യോഹന്നാൻ പത്രോസിനോട് ചേർന്ന് വീണ്ടും കടലിൽ മീൻ പിടിക്കുവാൻ പോയ സന്ദർഭത്തിൽ കരയിൽ യേശു വന്നപ്പോൾ യേശു കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചപ്പോൾ യോഹന്നാൻ ആ ശബ്ദം തിരിച്ചറിയുവാനിടയായി. ഇവിടെ മറിയ ആ ശബ്ദം തിരിച്ചറിയുകയാണ്. മറിയ ശബ്ദം തിരിച്ചറിഞ്ഞ് യേശുവിനെ സ്പർശിക്കുവാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ യേശു അനുവദിച്ചില്ല. യേശു ആ സമയത്ത് അവളെ അത് അനുവദിക്കാതെ, ആമേൻ, യേശു അവൾക്ക് തന്നെത്താൻ വെളിപ്പെടുത്തുകയുണ്ടായി. താൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു വെളിപ്പെടുത്തുകയുണ്ടായി. വീണ്ടും ചിലർക്ക് യേശു ഈ അധ്യായത്തിൽ തന്നെ പ്രത്യക്ഷനാകുന്നുണ്ട്. ശിഷ്യന്മാർ ഒരുമിച്ച് ഭയപ്പെട്ട് ഇരിക്കുന്ന സന്ദർഭത്തിൽ, യഹൂദന്മാരെ പേടിച്ച് മുറിയിൽ ഒളിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ക്രൂശിതനായ യേശു, അതിനാൽ ഇനി ഞങ്ങൾക്ക് രക്ഷയില്ല എന്ന് കരുതി യഹൂദന്മാരെ ഭയപ്പെട്ട് മുറിയിൽ ഒളിച്ചിരിക്കുന്ന അവരുടെ നടുവിൽ വാതിൽ തുറക്കാതെ ഉയർത്തെഴുന്നേറ്റ യേശു വാതിൽ തുറക്കാതെ തന്നെ അവരുടെ നടുവിൽ പ്രത്യക്ഷനാകുവാനിടയായി. അവരോട് പറയുന്നു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. യേശു വളരെ പ്രധാനപ്പെട്ട ഒരു ദിശയിലേക്ക് ഇവരുടെ ശ്രദ്ധയെ തിരിച്ചുവിടുവാൻ പോകുന്നു. യോഹന്നാൻ്റെ സുവിശേഷം അവസാനിക്കുന്നതോടുകൂടെ ഒരു പുതിയ പുസ്തകം ആരംഭിക്കുകയാണ്. ആ പുസ്തകത്തിൻ്റെ തലക്കെട്ട് എന്താണെന്നറിയാമോ? അപ്പോസ്തോലന്മാരുടെ പ്രവർത്തികൾ. അപ്പോസ്തോല പ്രവർത്തികൾ. ആ അപ്പോസ്തോലന്മാർ, പ്രവർത്തിക്കുന്ന അപ്പോസ്തോലന്മാരായി അവർ എഴുന്നേൽക്കണമെന്നുണ്ടെങ്കിൽ യേശുവിന് മനസ്സിലായി, ഇനിയും ഇവരുടെ ശ്രദ്ധയെ മറ്റൊരാളിലേക്ക് തിരിച്ചുവിടേണ്ടത് ആവശ്യമാണ്. അവരുടെ ശ്രദ്ധയെ ആരിലേക്കാണ് തിരിച്ചുവിടുന്നത്? പരിശുദ്ധാത്മാവിലേക്ക്. അതാണ് യേശു അവരോട് പറയുന്നത്, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മേൽ ഊതുവാൻ യേശു തയ്യാറായി. കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ച സന്ദർഭത്തിലെ ഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. ആ കർത്താവ് തന്നെ ഇപ്പോൾ ഇതാ ഇവരുടെ മേൽ ഊതുന്നു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. നോക്കുക, അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിലും കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഒരു മുഴക്കമുണ്ടായി. ഒരു വലിയ ശ്വാസം അവിടെ ഇരുന്ന അപ്പോസ്തോലന്മാരുടെ മേൽ വരുവാനിടയായി. ഇവിടെ യേശു തൻ്റെ വായിൽ നിന്ന് ശ്വാസം അവരുടെ മേൽ ഊതിയെങ്കിൽ സ്വർഗത്തിൽ നിന്ന് കൂടിയ കാറ്റ് അപ്പോസ്തോല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ കാത്തിരുന്ന അപ്പോസ്തോലന്മാരുടെ മേൽ വരുവാനിടയായി. അവിടുത്തെ ശ്വാസം നിങ്ങളുടെ മേൽ വരുവാനിട വരട്ടെ. അവിടുത്തെ കാറ്റ് നിങ്ങളുടെ മേൽ അടിക്കുവാനിട വരട്ടെ. നിങ്ങളുടെ ജീവിതത്തെ നിർജീവമാക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ തകർക്കുവാൻ തക്കവണ്ണമായി ദൈവിക ജീവൻ പുറപ്പെടുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് നിങ്ങളുടെ മേൽ ഇപ്പോൾ വീശുവാനിട വരട്ടെ. ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ആരെയോ തൊടുന്നുണ്ടല്ലോ, അവിടുത്തെ ശ്വാസം നിങ്ങളുടെ മേൽ വരുന്നുണ്ടല്ലോ.
വളരെ വ്യക്തമായിട്ട് എനിക്ക് അത് മനസ്സിലാക്കുവാൻ കഴിയുന്നു. നട്ടെല്ലിന് ഗുരുതരമായ രോഗബാധ ഉള്ള ഒരു സഹോദരി ഇപ്പോൾ ഇത് കേൾക്കുന്നുണ്ട് എന്ന് എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിനോട് പറയുന്നു. നിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റടിക്കുകയാണ്. ആ കേടുവന്ന അസ്ഥികളുടെ മേൽ, നട്ടെല്ലിനെ മേൽ യേശുവിൻ നാമത്തിലുള്ള സൗഖ്യം ഇപ്പോൾ തന്നെ വ്യാപരിക്കുവാൻ ഇടവരട്ടെ. യേശുവിൻ്റെ ശ്വാസം ശിഷ്യന്മാരുടെ മേൽ വരികയാണ്. ഇതിനിടയിൽ കർത്താവ് പ്രത്യക്ഷനായ ആ സന്ദർഭത്തിൽ തോമസ് അവരുടെ നടുവിലുണ്ടായിരുന്നില്ല. അതിനാൽ തോമസ് അവരോട് പറയുവാനിടയായി, അവൻ്റെ ആണിപ്പഴുത് ഞാൻ കാണുകയും അവൻ്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുതിൽ വിരൽ ഇടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈ ഇടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല. മറ്റുള്ളവരെല്ലാം പറഞ്ഞ് ഞങ്ങൾ യേശുവിനെ കണ്ടു, യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തോമസ് ഒരു അവിശ്വാസത്തിൻ്റെ പ്രസ്താവന അവിടെ നടത്തുകയുണ്ട്. അവൻ്റെ ആണിപ്പഴുത് ഞാൻ കാണുകയും ആണിപ്പഴുതുള്ള കരങ്ങളിൽ ഞാൻ വിരൽ ഇടുകയും അവൻ്റെ വിലാപ്പുറത്ത് കൈ ഇടുകയും ചെയ്തിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. അങ്ങനെ തന്നെ സംഭവിക്കുവാനിടയായ യേശു അടുത്ത പ്രാവശ്യം അവരുടെ നടുവിൽ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ തോമസ് അവിടെയുണ്ട്. തോമസിനോട് പറഞ്ഞു, വരിക, സംശയിക്കാതെ വിശ്വാസിയായിരിക്കുക. ഇതാ എൻ്റെ ആണിപ്പഴുതുള്ള കരത്തിൽ നീ നിൻ്റെ വിരലുകൾ ഇടുക, ഇതാ വിലാപ്പുറത്ത് നിൻ്റെ കൈയിടുക. അവൻ നിലവിളിച്ചുകൊണ്ട് പറയുന്ന പ്രസ്താവന നിങ്ങൾ ശ്രദ്ധിക്കുക. തോമസ് അവനോട്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ. അവന് മനസ്സിലായി, അവിടുന്ന് മറ്റാരുമല്ല, അവിടുന്ന് അവൻ്റെ കർത്താവാകുന്നു. അവിടുന്ന് മറ്റാരുമല്ല, അവിടുന്ന് ദൈവമാകുന്നു. അവന് മനസ്സിലായി, മരണത്തെ ജയിക്കുവാൻ ഉയർത്തെഴുന്നേൽക്കുവാൻ സാധാരണക്കാരന് കഴിയുകയില്ല, മനുഷ്യന് കഴിയുകയില്ല, അവിടുന്ന് ദൈവമാകുന്നു. അവിടുത്തെ ദൈവത്വത്തെ തോമസ് പ്രഖ്യാപിക്കുകയാണ്. അവിടുന്ന് നിങ്ങളുടെ കർത്താവാകുന്നു, അവിടുന്ന് നിങ്ങളുടെ ദൈവമാകുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ? കർത്താവോട് പറയുന്നുണ്ട്, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ. നാം കാണാതെ കർത്താവിനെ മുഖാമുഖം കാണാതെ വിശ്വസിക്കുന്നവരാണ്, ഈ വചനത്തിലൂടെ വിശ്വസിക്കുന്നവരാണ് നാം ഓരോരുത്തരും ഭാഗ്യമുള്ളവരാണ്. അഭാഗ്യകരമാകുന്ന അവസ്ഥയിലേക്കാണ് കർത്താവ് നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റവനാകുന്ന യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി, താൻ ജീവിച്ചിരിക്കുന്നു എന്ന് അവർക്കുറപ്പ് കൊടുക്കുകയാണ്, അവരെ ഒരു ദൗത്യം ഭരമേൽപ്പിക്കുകയാണ്. 21-ാമത്തെ അധ്യായത്തിൽ നമുക്ക് മറ്റു ചില സംഭവങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. 20-ാമത്തെ അധ്യായം യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ചരിത്രം വളരെ വ്യക്തമായി ചിത്രീകരിക്കുന്നു. 21-ാമത്തെ അധ്യായത്തിൽ അതിനിടയിൽ യേശു ഈ ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്നുണ്ട്, നിങ്ങൾ ഗലീലയിലേക്ക് പോകുക. യേശു ഉയർത്തെഴുന്നേറ്റത് യെരുശലേമിൽ ഉയർത്തെഴുന്നേറ്റതിന് ശേഷമായിട്ട് ശിഷ്യന്മാരെ ഗലീലയിലേക്ക് പറഞ്ഞയക്കുവാനിടയായി. ഗലീലിയ, യെരുശലേം, ഈ രണ്ട് ഇടമായിരുന്നു യേശുവിൻ്റെ ശുശ്രൂഷയുടെ ഇടങ്ങളെന്ന് പറയുന്നത്. അതിൽ ഭൂരിഭാഗം സമയവും യേശു ഗലീലയിലായിരുന്നു. ഗലീലയുടെ പ്രത്യേകത എന്താണ്? അത് അത്ഭുതങ്ങളുടെ ഇടമാണ്. യെരുശലേമിൽ രാഷ്ട്രീയം, യെരുശലേമിൽ ക്രൂശീകരണം, യെരുശലേമിൽ പറ്റുപലതുമാണ് സംഭവിച്ചത്. എന്നാൽ ഗലീല എന്ന് പറയുന്നത് മുടന്തൻ നടക്കുന്നു, കുരുടൻ കാണുന്നു, കുഷ്ഠരോഗി സൗഖ്യമാകുന്നു, 5000 പേർ ഭക്ഷിക്കുന്നു, അങ്ങനെ അത്ഭുതങ്ങളുടെ ഇടമാണ് ഗലീല എന്ന് പറയുന്നത്. ഈ ശിഷ്യന്മാരോട് യേശു ആവശ്യപ്പെട്ടു, ആ ഗലീലയിലേക്ക് മടങ്ങിപ്പോകുക. യേശു ഉയർത്തെഴുന്നേറ്റ സന്ദർഭത്തിൽ ശിഷ്യന്മാർ യെരുശലേമിലുണ്ട്, അവരോട് ആവശ്യപ്പെടുകയാണ് ഗലീലയിലേക്ക് മടങ്ങിപ്പോകുക. എന്തിനു വേണ്ടിയാണ്? ഗലീലയിൽ വെച്ച് കർത്താവ് ഇവരെ ചിലത് ഏൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ പർവ്വത മുകളിൽ വെച്ചാകുന്നുവല്ലോ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ അധികാരികളാക്കി തീർത്തത്, അധികാര കൈമാറ്റം നടന്നത്, അവരെ കമ്മീഷൻ ചെയ്യുവാനിടയായത്. മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായം 18 മുതലുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. അവരെ പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം നിയോഗങ്ങൾ അവരെ ഭരമേൽപ്പിച്ചത് ഗലീലയിലെ പർവ്വത മുകളിൽ വെച്ചാണ്. കാരണം മറ്റൊന്നുമല്ല, അവിടെ വരുന്നുണ്ടേ അവരുടെ അവസ്ഥകൾക്കെല്ലാം മാറ്റമുണ്ടാകും. അവിടെ അവർക്ക് ഓരോ ഇടങ്ങളിൽ നടക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് ഇവിടെ വെച്ചാണ് യേശു കുരുടൻ്റെ കണ്ണു തുറന്നത്, ഇവിടെ വെച്ചാണ് യേശു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയത്, ഇവിടെ വെച്ചാണ് യേശു മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചത്. അത് അത്ഭുതങ്ങളുടെ ഇടമാണ്. എന്നാൽ യെരുശലേമിൽ വന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയമാണ് അവർ ചിന്തിക്കുന്നത്. ഇവിടെ വെച്ചാണ് യേശു പീഡിപ്പിക്കപ്പെട്ടത്, ഇവിടെ വെച്ചാണ് ഇസ്കരിയാത്ത യൂദ ചതിച്ചത്. ആ ഇടത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഗലീല എന്ന് പറയുന്നത്. എന്നാൽ ഇവർ ഗലീലയിൽ വന്ന സന്ദർഭത്തിൽ പത്രോസും കൂട്ടരും വീണ്ടും ഒരു മീൻപിടുത്തത്തിന് പോകുന്നുണ്ട്. 21-ാമത്തെ അധ്യായത്തിൽ ചിലപ്പോൾ ഒരു മുഷിവ് കൊണ്ടായിരിക്കാം അവർ നടന്ന് ഗലീലയിലെത്തി. അവിടെ വന്നപ്പോഴും ഉടനെ അവർ യേശുവിനെ കാണുന്നില്ല. അവർ അനുഭവിച്ച ദുഃഖങ്ങൾ, പീഡനങ്ങൾ, ശൂന്യതകൾ, അതിൻ്റെ നടുവിൽ വീണ്ടും പത്രോസിന് തോന്നുകയാണ് പഴയ മീൻപിടുത്തത്തിലേക്ക് പോകാം. പത്രോസ് ഒരു ബൗണ്ട് ലീഡറായിരുന്നു, അവൻ ജന്മനാ ഒരു നേതാവായിരുന്നു. അതുകൊണ്ട് പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുറകെ വരുവാൻ ചിലരുമുണ്ട്. അവരും പറഞ്ഞു, ഞങ്ങളും വരുന്നു.
അഥവാ ഒരു നേതാവിൻ്റെ പ്രത്യേകത അതാണ്, ഒരു നേതാവ് പറഞ്ഞു കഴിഞ്ഞാൽ നേതാവിനെ അനുഗമിക്കുവാൻ ചിലരുണ്ട്. ഞങ്ങളും വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരും ആ നേതാവിനെ അനുഗമിക്കുകയാണ്. അങ്ങനെ അവർ പോയി ആ രാത്രി മുഴുവൻ മീൻ പിടിക്കുവാൻ ശ്രമിക്കുകയാണ്. ഇവരുടെ ഈ പിന്മാറ്റത്തിൽ അവർക്കെന്താണ് ബോധ്യമായത്? ഇന്നലകളിലേക്ക് അവർക്ക് മടങ്ങിപ്പോകുവാൻ കഴിയുകയില്ല. നീ യേശുവിനെ അനുഗമിക്കുവാൻ തുടങ്ങിയ ഒരു വ്യക്തിയാകുന്നുവെങ്കിൽ നിനക്ക് ഭൂതകാലമില്ല. നിനക്ക് തിരിഞ്ഞ് ഇന്നലകളിലേക്ക് പോകുവാൻ കഴിയുകയില്ല. നിൻ്റെ ഇന്നലകൾ മരിച്ചുപോയി. നിൻ്റെ പഴയ പണിയിലേക്ക് നിനക്ക് മടങ്ങിപ്പോകുവാൻ കഴിയുകയില്ല. നീ അങ്ങനെ മടങ്ങിപ്പോയാൽ തന്നെയും നിൻ്റെ പ്രവൃത്തികൾ, നിൻ്റെ അധ്വാനങ്ങൾ പ്രയോജനരഹിതമായി പോകും. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവർക്ക് ഒരു ചെറിയ മീനെ പോലും പിടിക്കുവാൻ കഴിഞ്ഞില്ല. ആ സന്ദർഭത്തിലാണ് യേശു കരയിൽ വരുന്നത്. യേശു കരയിൽ വന്ന് കനലിൽ ഇവർക്ക് വേണ്ടി കനൽ കൂട്ടി തീ കത്തിച്ച് ഇവർക്ക് വേണ്ടി പ്രഭാതഭക്ഷണം തയ്യാറാക്കുകയാണ്. അവർ കടലിൽ നിന്ന് അധ്വാനിക്കുന്നു, ഒന്നും കിട്ടിയിട്ടില്ല. അവരോടാണ് യേശു കരയിൽ നിന്നുകൊണ്ട് ചോദിക്കുന്നത്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ഇവർക്ക് പറയുവാനുള്ള മറുപടി എന്ന് പറയുന്നത് ഒന്നുമില്ല, എല്ലാം ശൂന്യതയാണ്, സകലതും നഷ്ടമായിരിക്കുന്നു എന്നാണ് അവർക്ക് മറുപടി പറയുവാനുള്ളത്. നിങ്ങൾക്കും അങ്ങനെയാണോ മറുപടി പറയുവാനുള്ളത്? യേശുവിനെ കൂടാതെയുള്ള അധ്വാനങ്ങളെല്ലാം നിങ്ങളെ ശൂന്യതയിൽ കൊണ്ടെത്തിക്കുവാനിട വരും. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ പടക്, നിങ്ങളുടെ വല ഒന്നുമില്ലാതെ ശൂന്യമായി പോകുവാനിട വരും. എന്നാൽ യേശു വരികയാണെങ്കിൽ അത്ഭുതം സംഭവിക്കുവാനിട വരും. അവരുടെ പടകിൻ്റെ വലതുഭാഗത്ത് തന്നെ മീനുണ്ടായിരുന്നു, പക്ഷേ അവർക്കത് ലഭിച്ചില്ല. കർത്താവ് പറയുന്നത് റൈറ്റ് സൈഡിൽ വല വീശുക എന്ന്. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് അവർ റോങ് സൈഡിലായിരുന്നു ഇതുവരെയും വല വീശിക്കൊണ്ടിരുന്നത്. യേശു ഇല്ലെങ്കിൽ റോങ് സൈഡിലായിരിക്കും നമ്മൾ വല വീശിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ തൊട്ടടുത്ത് തന്നെയും വിടുതലും അത്ഭുതവും സൗഖ്യവും നിറവും ഉണ്ടെങ്കിലും അത് നമുക്ക് അനുഭവിക്കുവാൻ കഴിയുകയില്ല. കാരണം അതിൻ്റെ നാഥൻ വന്ന് ദിശ കാണിച്ച് തന്നെങ്കിൽ മാത്രമേ നമുക്കത് അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ. അവർ റോങ് സൈഡിൽ വീശിക്കൊണ്ടിരുന്നു, രാത്രി മുഴുവൻ വീശിക്കൊണ്ടിരുന്നു. എന്നാൽ കർത്താവ് പറഞ്ഞു വലതുവശത്ത് വീശുക, റൈറ്റ് സൈഡിൽ വീശുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ വല നിറയെ പെരുത്ത വലിയ മീനാണ്. 153 വലിയ മീനും പിന്നെ ചെറുതും കാണുമല്ലോ. വല നിറയുവാനിടയായി, വല നിറയുവാനിടയായപ്പോൾ, ശബ്ദം കേട്ടപ്പോൾ ചിലർക്ക് മനസ്സിലായി, പ്രത്യേകിച്ചും യോഹന്നാന് മനസ്സിലായി, ഇത് മറ്റാരുമല്ല, ഇത് കർത്താവ് തന്നെയാണ്, ഇത് യേശു തന്നെയാണ്. യോഹന്നാൻ പറഞ്ഞത് യേശു തന്നെയാണ്. കാരണം യോഹന്നാന് നല്ലവണ്ണം അറിയാം, യേശുവിൻ്റെ മാറോട് ചേർന്നിരുന്നവനല്ലേ യോഹന്നാൻ. യേശുവിൻ്റെ ശബ്ദം നന്നായിട്ടറിയാം, യേശുവിൻ്റെ രീതി യോഹന്നാന് നന്നായിട്ടറിയാം. യേശു ഇപ്പോൾ ഇവിടെ വിളിക്കുന്നത് കുഞ്ഞുങ്ങളേ, ആ കുഞ്ഞുങ്ങളേ എന്നുള്ള വിളി യോഹന്നാൻ്റെ ജീവിതത്തെ ആകമാനം മാറ്റിക്കാണും, തൻ്റെ ജീവിതത്തെ ആകമാനം രൂപാന്തരപ്പെടുത്തി കാണും. അതിനാൽ തൻ്റെ ലേഖനങ്ങൾ എഴുതുമ്പോൾ താനും വീണ്ടും വീണ്ടും വിശ്വാസികളെ വിളിക്കുകയാണ്, കുഞ്ഞുങ്ങളേ, കുഞ്ഞുങ്ങളേ, കുഞ്ഞുങ്ങളേ. ആ സ്വാധീനം തന്നെ ആ കടലിൽ വെച്ച് സ്വാധീനിക്കുവാനിടയായി. അവർ കരയിൽ വരുമ്പോൾ യേശു അവർക്ക് വേണ്ടി പ്രഭാതഭക്ഷണം ഒരുക്കി വച്ചിരിക്കുകയാണ്. യേശുവിനെ വിട്ട് ഓടിപ്പോകുവാൻ വേണ്ടി നീ ശ്രമം നടത്തിക്കഴിഞ്ഞാൽ നിന്നെ തേടി യേശു വരുവാനിട വരും. ഇതാണ് മുടിയനായ പുത്രൻ്റെ കഥയിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ സംഭവം എന്ന് പറയുന്നത്. മുടിയനായ പുത്രന് അവന് അപ്പൻ്റെ അരികിലേക്ക് മടങ്ങി വരികയാണ്. എന്നാൽ ഇവിടെ ശിഷ്യന്മാർ, അവരുടെ ജീവിതത്തിൽ വ്യത്യസ്തമാകുന്നു അനുഭവം, എങ്കിൽ പോലും അവർ വീണ്ടും മീൻ പിടിക്കുവാൻ വേണ്ടി പോയപ്പോൾ അവർ മടങ്ങി വരട്ടെ എന്ന് കരുതി യേശു ദൂരെ കാത്തിരുന്നില്ല. അവരെ തേടി യേശു അങ്ങോട്ട് ചെല്ലുവാനിടയായി. നിന്നെ തേടി യേശു നിൻ്റെ അരികിലേക്ക് വന്ന് നിന്നെ മടക്കിക്കൊണ്ടുവരുവാൻ യേശു വിശ്വസ്തനാകുന്നു. നിനക്കെന്താ വേണ്ടത്? ഭക്ഷണമല്ലേ, രണ്ട് മീനല്ലേ വേണ്ടത്? ആ സ്വീകരിച്ചു കൊള്ളുക, ആ ഭക്ഷണം സ്വീകരിച്ചു കൊള്ളുക, ആ മീൻ സ്വീകരിച്ചു കൊള്ളുക. ഭൗതികമാകുന്ന ചില കാര്യങ്ങളല്ലേ നിനക്ക് വേണ്ടത്? സ്വീകരിച്ചോ, പ്രഭാതഭക്ഷണവും സ്വീകരിച്ചോ. പക്ഷേ ഈ ഭൗതികമാകുന്ന പ്രഭാതഭക്ഷണത്തിനോ മീൻപിടുത്തത്തിനോ വലയ്ക്കോ വള്ളത്തിനോ ഒന്നിനു വേണ്ടിയല്ല നിന്നെ കർത്താവ് അഭിഷേകം ചെയ്തിരിക്കുന്നത്. നിൻ്റെ മേലൊരു ആത്മീക ദൗത്യമുണ്ട്. നിൻ്റെ ആത്മീക ദൗത്യം നിന്നിലൂടെ പുറത്തെടുക്കുവാൻ വേണ്ടി തൽക്കാലം കർത്താവ് ഭൗതിക മേഖലയിലൊക്കെ ചില വിടുതലുകളും അത്ഭുതങ്ങളും തരും. പക്ഷേ അവിടെ നിന്നെ നിർത്തുവാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. നിന്നെ പെന്തക്കോസ്ത് എന്ന് പറയുന്ന ദിവസത്തിൽ ആയിരങ്ങളുടെ നടുവിൽ യെരുശലേമിൽ എഴുന്നേൽപ്പിച്ച് നിർത്തുവാൻ കർത്താവിനൊരു പദ്ധതിയുണ്ട്. നിനക്കതറിയത്തില്ല. അതിലേക്കാണ് കർത്താവ് നിന്നെ കൊണ്ടുപോകുന്നത്. നീ ഇപ്പോൾ ആയിരിക്കുന്നത് 21 കിലോമീറ്റർ നീളമുള്ള
ഒരു ഗലീല കടലിൻ്റെ ചുറ്റുമാണ് നീ ആയിരിക്കുന്നത്. അതിൻ്റെ ആ ജലസ്രോതസ്സിലെ നന്മകളൊക്കെ അനുഭവിച്ച് ഈ ചെറിയ ഇടത്ത് നീ ചുറ്റിക്കറങ്ങുകയാണ്. എന്നാൽ അവിടെ നിന്ന് നിന്നെ കർത്താവ് വിശാലമാക്കുവാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന ആരുടെയോ ജീവിതത്തിൽ കർത്താവ് ഒരു എക്സ്പാൻഷനെ തരുവാൻ പോവുകയാണ്. നീ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത്തിയുടെ ചുവട്ടിൽ ചുറ്റിക്കറങ്ങിയ നഥനിയലിനെ പോലെ നീ ഒരു ചെറിയ ഇടത്ത് ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചില മതത്തിൻ്റെ കെട്ടുപാടുകളിൽ നീ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നീ ചില പ്രത്യേക പ്രാർത്ഥനാ കൂട്ടങ്ങളുടെ ഇടയിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് കർത്താവ് നിന്നെ പുറത്തെടുത്ത് നിൻ്റെ ജീവിതത്തെ എക്സ്പാൻഡ് ചെയ്യുവാൻ, നിൻ്റെ ദൗത്യങ്ങളെ എക്സ്പാൻഡ് ചെയ്യുവാൻ, നിൻ്റെ ശുശ്രൂഷകളെ വിശാലമാക്കുവാൻ യേശു ആഗ്രഹിക്കുകയാണ്. നിൻ്റെ മേലുള്ള യഥാർത്ഥ വിളി എന്താണെന്നറിയാമോ? ഗലീല കടലിൻ്റെ ചുറ്റും കിടന്ന് കറങ്ങുവാൻ വേണ്ടിയല്ല, മീൻ മണക്കുന്നവനായി ജീവിക്കുവാൻ വേണ്ടിയല്ല, നിന്നെ മനുഷ്യരെ മണക്കുന്നൊരു വ്യക്തിയാക്കി തീർത്തുകൊണ്ട് ലോകത്തിൻ്റെ അറ്റത്തോളം നിന്നെ എത്തിക്കുവാൻ യേശു ആഗ്രഹിക്കുകയാണ്. അതിലേക്ക് നീ വരുവാൻ ആഗ്രഹിക്കുന്നുവോ? അതോ വീണ്ടും വലയും പടവും എടുത്തുകൊണ്ട് പോകാനാണോ നീ ആഗ്രഹിക്കുന്നത്? വീണ്ടും പഴയ പരിപാടിക്ക് പോകുവാനാണോ നീ ആഗ്രഹിക്കുന്നത്? വീണ്ടും പിന്മാറ്റത്തിലേക്ക് പോകുവാനാണോ നിനക്ക് ആഗ്രഹം? അത് നിനക്ക് നടക്കത്തില്ല. നിന്റെ പുറകെ വന്ന് കർത്താവ് നിന്നെ മടക്കിക്കൊണ്ടുവരുവാൻ പോവുകയാണ്. നിന്നെ മടക്കിക്കൊണ്ടുവന്നതിന് ശേഷം പർവ്വതത്തിൻ്റെ മുകളിൽ വെച്ച് നിൻ്റെ കയ്യിൽ സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള സകല അധികാരത്തിൻ്റെയും കൈമാറ്റം നൽകിയിട്ട് നിന്നെ പറഞ്ഞയക്കുവാൻ പോവുകയാണ്. പത്രോസിൽ അതാണ് സംഭവിക്കുന്നത്. ഈ അധ്യായത്തിൽ അതിമനോഹരമാകുന്ന ചില സംഭവങ്ങൾ കൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇവർ കരയിൽ വന്നതിന് ശേഷമായി ഇവർ മീൻ പിടിക്കാൻ പോയി, ഒന്നും കിട്ടിയില്ല. കർത്താവ് ഒരു അത്ഭുതം ചെയ്തു. 153 മീൻ സഹിതമുള്ള ഒരു വലിയ മീൻപിടുത്തം അവർക്ക് ലഭിച്ചു. കരയിൽ വന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് പത്രോസിൽ ഒരു റിസ്റ്റോറേഷൻ നടത്തുകയാണ്. അവനിൽ ചില കാര്യങ്ങൾ കർത്താവ് പുനഃസ്ഥാപിക്കുകയാണ്. ഇവൻ ഈ സമയത്ത് ഈ വീണ്ടും മീൻപിടുത്തത്തിന് പോകുവാൻ കാരണമായത് അതിൻ്റെ പിന്നിൽ ചെറിയൊരു ആന്തരിക മുറിവുണ്ട്. എന്താണെന്നറിയാമോ? ഇവൻ 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞു. തള്ളിപ്പറഞ്ഞതുകൊണ്ട് ഇപ്പോഴും ആ വേദന അവനകത്ത് ഒതുക്കിയിട്ട് താൻ അയോഗ്യനാണ്. 3 പ്രാവശ്യം ഞാൻ തള്ളിപ്പറഞ്ഞവനാണ്. ഞാൻ അയോഗ്യനാണ്. ഈ നന്മകളും ആശീർവാദങ്ങളും ഒന്നും അനുഭവിക്കാൻ എനിക്ക് യോഗ്യതയില്ല എന്നാണ് പത്രോസ് കരുതുന്നത്. അതിൻ്റെ ഒരു പരിണിത ഫലമല്ലേ നമുക്ക് വീണ്ടും ഇവൻ മീൻപിടുത്തത്തിന് പോകുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്? അതെ, നിശ്ചയമായിട്ടും. അത് കർത്താവ് മനസ്സിലാക്കിയിട്ടാണ് കർത്താവ് ഇവനെ വീണ്ടും പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി അവനോട് ചോദിക്കുന്നു, ഇവരധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? നീ എത്ര പ്രാവശ്യമാണ് എന്നെ തള്ളിപ്പറഞ്ഞത്? 3 പ്രാവശ്യം. അതുകൊണ്ട് കർത്താവും എല്ലാം തുടങ്ങുകയാണ് സ്നേഹത്തിൻ്റെ വാക്കുകൾ. കർത്താവിനോട് ചോദിക്കുകയാണ്, ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? എന്താണ് പത്രോസിന് പറയുവാനുള്ള മറുപടി? ഊവ് കർത്താവേ, യോഹന്നാൻ്റെ മകനാകുന്ന ശിമോനെ, ഈ സുവിശേഷത്തിൻ്റെ ആരംഭാധ്യായത്തിൽ ആദ്യമായിട്ട് ശിമോൻ യേശുവിൻ്റെ അരികിൽ വന്നപ്പോൾ ഇത് തന്നെയാണ് കർത്താവ് അവനെ നോക്കി പറഞ്ഞത്, യോഹന്നാൻ്റെ മകനായ ശിമോനെ. അതിൽ അവൻ്റെ സ്വഭാവം അടങ്ങിയിരിക്കുന്നു, അവൻ്റെ നേച്ചർ അടങ്ങിയിരിക്കുന്നു. അത് തന്നെയല്ലേ 21 അധ്യായത്തിൽ അവൻ പ്രകടമാക്കുന്നത്, അൺസ്റ്റേബിളാകുന്നവൻ, അസ്ഥിരനാകുന്നവൻ. അവനെ നോക്കിയിട്ടാണ് കർത്താവ് പറയുന്നത്, യോഹന്നാൻ്റെ മകനാകുന്ന ശിമോനെ, ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഊവ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്, എൻ്റെ ആടുകളെ മേയിക്ക. വീണ്ടും കർത്താവ് ചോദിക്കുന്നു, യോഹന്നാൻ്റെ മകനാകുന്ന ശിമോനെ, ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നു? ഊവ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. കർത്താവ് അഗാപേ എന്ന വാക്ക് യവനായ ഭാഷയിൽ ഉപയോഗിക്കുമ്പോൾ അഥവാ ഏറ്റവും ശ്രേഷ്ഠമാകുന്ന ആ സ്നേഹത്തിൻ്റെ എക്സ്പ്രഷൻ കർത്താവിൻ്റെ വാക്കിൽ നിന്ന് പുറപ്പെടുമ്പോൾ പത്രോസ് പറയുന്നത് എനിക്ക് പ്രിയമുണ്ട്. അതിൽ കുറഞ്ഞ ഒരു സെക്കൻഡറി ലെവൽ, രണ്ടാം തരത്തിലുള്ള ഒരു വാക്കാണ് പത്രോസ് ഉപയോഗിക്കുന്നത്, എനിക്ക് പ്രിയമുണ്ട്. കർത്താവ് പറയുന്നത് എൻ്റെ ആടുകളെ മേയ്ക്കുക. 3 പ്രാവശ്യവും കർത്താവ് പത്രോസിനോട് ചോദിക്കുകയാണ്, ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? ആ 3 പ്രാവശ്യം കർത്താവ് അവനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ കരഞ്ഞുപോയി, അവൻ്റെ കണ്ണ് നനഞ്ഞുപോയി. പ്രിയമുള്ളവരെ, ആ സന്ദർഭത്തിൽ അവൻ്റെ ആന്തരികമാകുന്ന മുറിവുകൾ സൗഖ്യമാകുകയാണ്. 3 വട്ടമല്ലേ അവൻ തള്ളിപ്പറഞ്ഞത്? അവനിപ്പോൾ എന്താ കരുതുന്നത്? അവൻ അയോഗ്യനെന്നല്ലേ കരുതുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ വന്ന പരാജയങ്ങളെക്കുറിച്ചല്ലേ നിങ്ങളിപ്പോൾ ദുഃഖിച്ചിരിക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾ അയോഗ്യരാകുന്നു എന്നല്ലേ നിങ്ങൾ കരുതുന്നത്?
നീ പരാജയപ്പെട്ടവനാണെങ്കിൽ നിന്നെ ആ പരാജയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നതിന് ശേഷമായിട്ട് യെരുശലേമിൽ കർത്താവ് എഴുന്നേൽപ്പിക്കുവാൻ പോകുകയാണ്. നീ ഏത് പട്ടണത്തെ ഭയപ്പെടുന്നു? ഇപ്പോൾ പത്രോസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ എവിടമാണ് പത്രോസിന് ഭയം? ഏത് പട്ടണത്തെയാണ് പത്രോസ് ഭയക്കുന്നത് അല്ലെങ്കിൽ വെറുക്കുന്നത്? മൂന്ന് വട്ടം യെരുശലേമിൽ വെച്ചാണ് പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞത്. അതുകൊണ്ട് ഭയവുമുണ്ട് വെറുപ്പുമുണ്ട്. നീ ഭയപ്പെടുന്ന ആ പട്ടണത്തിൽ, നിനക്ക് വെറുപ്പുള്ള ആ പട്ടണത്തിൽ കർത്താവ് നിന്നെ എഴുന്നേൽപ്പിച്ച് നിർത്തുവാൻ പോകുകയാണ്. എനിക്ക് വളരെ വ്യക്തമായി ബോധ്യം ലഭിക്കുന്നു, ഇന്ത്യയിലെ ചില പട്ടണങ്ങളിൽ നിൽക്കേണ്ടവർ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. ബാംഗ്ലൂരിനെ കർത്താവ് സ്പർശിക്കുവാൻ പോകുകയാണ്. മുംബൈ പട്ടണത്തെ പരിശുദ്ധാത്മാവ് സ്പർശിക്കുവാൻ പോകുകയാണ്. ഡൽഹിയെ കർത്താവ് സ്പർശിക്കുവാൻ പോകുകയാണ്. ഡൽഹിയിൽ പ്രയോജനപ്പെടേണ്ട ഒരു വ്യക്തി ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. നിന്നെ ഡൽഹിയിൽ കർത്താവാകുന്ന യേശു ഉപയോഗിക്കുവാൻ പോകുകയാണ്. നീ ഭയപ്പെടുന്ന ആ പട്ടണത്തിൽ തന്നെ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ പോകുകയാണ്. ദൈവശക്തി നിന്നിലൂടെ പുറപ്പെടുവാൻ പോകുകയാണ്. പത്രോസേ, നീ അയോഗ്യനെന്ന് കരുതുന്നുവെങ്കിൽ നിന്നെ കൊണ്ട് തന്നെ പെന്തക്കോസ്തു നാളിലെ പ്രസംഗം പ്രഭാഷണം നടത്തുവാൻ ദൈവം നിശ്ചയിച്ചിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് തീരുമാനമെടുത്തിരിക്കുകയാണ്. അതിനാൽ നീ ഈ കടലും വലയും പടകും ഗലീലയും അവിടെ നീ ഒതുങ്ങത്തില്ല. അവിടെ നീ ഒതുങ്ങത്തില്ല. അതിന് നിന്നെ ഒതുക്കി വയ്ക്കുവാൻ കഴിയുകയില്ല. നിന്നെ കർത്താവ് പുറത്തെടുക്കുകയാണ്. ലോകത്തിൻ്റെ അറ്റത്തോളമുള്ള ഒരത്ഭുതകരമാകുന്ന ശുശ്രൂഷയുടെ പകർച്ച ഞാൻ വളരെ ശക്തമാകുന്ന ദൈവസാന്നിധ്യം ഇപ്പോൾ അനുഭവിക്കുന്നു. ആത്മാവിൻ്റെ തീ ഞാനിവിടെ അനുഭവിക്കുകയാണ്. അതിനാൽ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടേണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ മേലൊരു വലിയ പകർച്ച ഇപ്പോൾ സംഭവിക്കുവാൻ പോകുകയാണ്. ജീവൻ എന്നൊരു പേരിൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് തരുന്നു. ജീവൻ നിന്നെ പരിശുദ്ധാത്മാവ് തൊടുന്നു. രഘുനാഥ് എന്ന് പറയുന്നൊരു പേരിൻ്റെ അധരത്തിൽ പരിശുദ്ധാത്മാവ് തരുന്നു. രഘുനാഥ് നിന്നെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ തൊടുകയാണ്. ആശിസ് എന്നൊരു പേരിൻ്റെ അധരത്തിൽ വരുന്നു. ആശിസ് നിന്നെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ തൊടുന്നു. സ്വപ്ന എന്നൊരു പേരിൻ്റെ അധരത്തിൽ വരുന്നു. സ്വപ്ന നിന്നെ പരിശുദ്ധാത്മാവ് തൊടുകയാണ്. മുംബൈ പട്ടണത്തിൽ നീ പ്രയോജനപ്പെടേണ്ട വ്യക്തിയാകുന്നുവെങ്കിൽ, യെരുശലേമിൽ നീ പ്രയോജനപ്പെടേണ്ട വ്യക്തിയാകുന്നുവെങ്കിൽ ഇപ്പോൾ പരിശുദ്ധാത്മാവിനാൽ ഒരു പകർച്ച നിന്റെ മേൽ സംഭവിക്കുവാൻ പോകുകയാണ്. അഗ്നിമയമാകുന്ന ഒരു പകർച്ച സംഭവിക്കുവാൻ പോകുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 21 അവസാനിക്കുമ്പോൾ അപ്പോസ്തോല പ്രവൃത്തി ആരംഭിക്കുവാൻ പോകുന്നു. ഞാൻ വിരൽ ചൂണ്ടി നിന്നോട് പറയട്ടെ, നിന്റെ അപ്പോസ്തോല പ്രവൃത്തി ആരംഭിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുവാൻ കഴിയുമോ? എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? മഹാത്ഭുതകരമാകുന്നൊരു ആത്മീക പകർച്ച ഇപ്പോൾ സംഭവിക്കുവാൻ പോകുന്നു. ഇന്ന് ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, മറ്റൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുവാനുള്ള ചിലരിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മേലൊരു ആത്മ പകർച്ച ഉണ്ടാകുവാൻ ഞാൻ പ്രാർത്ഥിക്കുവാൻ പോകുന്നു. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, ഈ പ്രിയമുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ അവരെ സ്പർശിക്കണമേ. ആത്മാവിൻ്റെ തീ അവരുടെ മേൽ വന്നു വീഴുവാൻ ഇടവരട്ടെ. ചിലരെ മുംബൈ പട്ടണത്തിൽ കർത്താവ് ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഡൽഹി പട്ടണത്തിൽ കർത്താവ് ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. തിരുവനന്തപുരത്ത് ചിലരെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ പട്ടണങ്ങളിൽ എറണാകുളം, കോട്ടയം, ചില പട്ടണങ്ങളിൽ കർത്താവ് ചിലരെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. കോഴിക്കോട് പട്ടണത്തെ ഇളക്കിമറിക്കുവാൻ ചിലരെ സ്പർശിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവരുടെ മേൽ ഇപ്പോൾ ഒരു പകർച്ചയെ അയക്കണമേ. വലയല്ല പടകല്ല അവർക്ക് വലുത്, മീൻ്റെ മണമല്ല അവർക്ക് വലുത്. അതിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരിക. ഒരു പർവ്വതാനുഭവത്തെ അവർക്ക് കൊടുക്കണമേ. ഇപ്പോൾ യേശുവിൻ നാമത്തിൽ അധികാര കൈമാറ്റത്തിൻ്റെ ഒരു പർവ്വതാനുഭവത്തെ ഇപ്പോൾ അവരുടെ മേൽ അയക്കണമേ. നസ്രയനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആ സ്പർശനം സ്വീകരിക്കുക, 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 സ്വീകരിക്കുക. ഒരു പുതപ്പ് വന്ന് വീഴുന്നതുപോലെ, ഏലിയാവിൻ്റെ പുതപ്പ് ഏലിശയുടെ മേൽ വന്ന് വീണതുപോലെ, ഒരു പുതപ്പ് വന്ന് വീഴുന്നതുപോലെ ശുശ്രൂഷകളുടെ ഒരു പകർച്ച ഇപ്പോൾ സംഭവിക്കട്ടെ. മാധ്യമങ്ങളിലൂടെ ശുശ്രൂഷിക്കേണ്ടവർ ചിലർ ഇതിൻ്റെ നടുവിൽ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നുവല്ലോ. അവർക്ക് വേണ്ടി മാധ്യമങ്ങളുടെ വാതിലുകൾ തുറക്കുവാൻ ഇടവരട്ടെ. രാജ്യത്തിൻ്റെ അധികാരികളുടെ നടുവിൽ ശുശ്രൂഷിക്കേണ്ടവർ ചിലരിത് കേട്ടുകൊണ്ടിരിക്കുന്നുവല്ലോ. അവരുടെ മുൻപിൽ വാതിലുകൾ തുറക്കപ്പെടുവാൻ ഇടവരട്ടെ. അത്ഭുതകരം, അത്ഭുതകരം, അത്ഭുതകരം. ആഹാവിൻ്റെ രഥത്തിൻ്റെ വേഗതയേക്കാൾ ഏലിയാവിൻ്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവിന് വേഗതയുണ്ട്. ആ വേഗത ഇവരുടെ മേൽ വ്യാപരിക്കുവാൻ ഇടവരട്ടെ. ചരിത്രം കുറിക്കുന്ന ചില ശുശ്രൂഷകൾ ഇവരുടെ അധരത്തിലൂടെ പുറപ്പെടുവാൻ തക്കവണ്ണമായി പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഇപ്പോൾ ഇവരുടെ മേൽ വന്നു വീഴുവാൻ ഇടവരട്ടെ. കർത്താവ് അത് ചെയ്യുന്ന സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. മറ്റെല്ലാ വിടുതലുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെയും സ്പർശിക്കണമേ, വിടുവിക്കണമേ, രോഗികളെ സൗഖ്യമാക്കണമേ. യേശുവപ്പച്ചൻ അത് ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വം അങ്ങയ്ക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. അത്യത്ഭുതകരമാകുന്ന ദൈവസാന്നിധ്യമാണ് ഞാൻ അനുഭവിച്ചത്. വചനം പറഞ്ഞു വന്നപ്പോൾ തന്നെ ആത്മാവ് പലരെയും തൊടുന്നത് എനിക്ക് വളരെ വ്യക്തമായി അനുഭവിക്കുവാൻ കഴിഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ അവസാനത്തെ അധ്യായം ഇവിടം കൊണ്ട് അവസാനിക്കുമ്പോൾ ഈ എപ്പിസോഡിന് ശേഷമായിട്ട് നിങ്ങളുടെ അപ്പോസ്തോല പ്രവൃത്തികൾ ആരംഭിക്കുവാൻ പോകുന്നു.
കർത്താവ് നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.